أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض، مثل نوره كمشكات فيها مصباح. المصباح في زجاجة، الزجاجة كأنها كوكب دري، يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد سنا برقه يضل الأبصار. الله نور السماوات والأرض، مثل نوره كمشكاة فيها مصباح. المصباح في زجاجة، الزجاجة كأنها كوكب دري،
ഭരണാധിപൻ ഖലീഫ അലി ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ്. കേരളീയ സമൂഹത്തിൽ പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒരു ദാരിദ്ര്യം അറിവില്ലായ്മയാണ്. അപ്പൊ എടുത്ത വഴിക്ക് അവർ ദേഷ്യപ്പെടും, ഉടനെ വെല്ലുവിളിക്കും, നിങ്ങൾക്ക് വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോന്നൊക്കെ. ഞാനത് സൂചിപ്പിച്ചത് നമ്മൾ വളരെ ബഹുമാനപൂർവമാണ് ആ പദം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ ദാറുൽ അർക്കമിന്റെ വാതിൽ, ഒരു ചെറിയ മുറി, വലിയ കൊട്ടാരമൊന്നുമല്ല, ഒരു ചെറിയൊരു ചെറ്റക്കുടിൽ പോലൊരു കുടിയിൽ, അത് മത്താഫ് ഇപ്പോൾ തവാഫ് ചെയ്യുന്ന സ്ഥലത്താണ്. നബി അതിനകത്ത് കയറി, അവിടെയുള്ളവരോട് ചോദിച്ചു, നമ്മളിൽ പെടാത്ത ആരെങ്കിലും ഇതിലുണ്ടോ? ഇല്ല. എങ്കിൽ ആ വാതിലടച്ചേരെ. നബി അവരോട് പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഉൾക്കൊള്ളുക, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. തംലിക്കു ലക്കുമുൽ അറബ വൽ അജം, ലോകം നിങ്ങൾക്ക് വിധേയമാകും. നിങ്ങളോട് സഹവസിക്കാൻ താൽപര്യപ്പെടും, നിങ്ങളോട് ബന്ധപ്പെടാൻ അവർക്ക് മത്സര ചിന്തയുണ്ടാവും. ഇതൊക്കെ വല്ലാത്ത വിഷയമാണ്, ഇതൊക്കെ ഒരു വല്ലാത്ത വിഷയമാണ്. ഞാൻ ഈ അതീതൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, ഇതെന്താ ഇതിനു മാത്രം പറയാനുള്ളത്, ഇതേ ആകെ പറയാനുള്ളൂ. പക്ഷെ നമുക്കത് എന്തോ എവിടെയൊക്കെയോ തട്ടിയും മുട്ടിയും ഉടക്കിയും നമ്മൾ വീണും മറ്റുള്ളവർ വീഴ്ചയും ഒക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇതിൻ്റെ സ്വാതന്ത്ര്യം വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒന്നുകൂടി പറഞ്ഞാൽ ഇത് മുഴുവൻ മനുഷ്യർക്കും ആവശ്യമുള്ളൊരു കാര്യം, എല്ലാ മനുഷ്യർക്കും. അതിൽ ജാതി മത രാഷ്ട്രീയ പക്ഷ ഒന്നുമില്ല. നല്ല വിശ്വാസം മനുഷ്യർക്ക് ആവശ്യം, നല്ലതല്ലാത്ത വിശ്വാസം പഠിപ്പിക്കപ്പെടണം. അതുകൊണ്ട് പ്രവാചകന്മാർ ചെയ്തത് നല്ലതല്ലാത്ത വിശ്വാസങ്ങൾ ഒരുപാട് പറഞ്ഞു. ഇന്ന വിശ്വാസം ഇന്ന തകരാറ് നിങ്ങൾക്കുണ്ടാക്കും, അത് നിങ്ങൾ ഒഴിവാക്കണം. നല്ല വിശ്വാസം ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇന്നിൻ്റെ ഗുണമുണ്ടാക്കും. നമ്മുടെ പേര് തന്നെ ഖുർആൻ വെളിച്ചമാണ്, അതൊരു വലിയ വാക്കാണ്. വിശ്വാസം പ്രകാശമാണ്, വിശ്വാസം വെളിച്ചമാണ്. അപ്പോൾ എന്ത് ഗുണം കിട്ടി നമുക്ക്? നമുക്ക് നമ്മെ കാണാം, നമ്മുടെ ഭാവി കാണാം, നമ്മുടെ വഴികൾ കാണാം, ഭാര്യയെ കാണാം, മക്കളെ കാണാം, കുടുംബത്തെ കാണാം, നാടിനെ കാണാം, ജനങ്ങളെ കാണാം. കാണാൻ കഴിയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അവരെ, അപ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടവും സ്നേഹവും ഉണ്ടാവുക. അതുകൊണ്ട് ഖുർആൻ ആവശ്യപ്പെട്ടു, ഇതൊരു വെളിച്ചമാണ്, വിശ്വാസം വെളിച്ചമാണ്, വിശ്വാസം പ്രകാശമാണ്, ഈശ്വരൻ വെളിച്ചമാണ്, ഈശ്വരൻ പ്രകാശമാണ്, ഖുർആൻ വെളിച്ചമാണ്, ഖുർആൻ പ്രകാശമാണ്. ഇത് കെട്ടുപോയാൽ എന്തുണ്ടാവും? തപ്പിത്തടയും. ദുരവസ്ഥയിൽ കുമാരനാശാനെ ഒന്നുകൂടി പറയട്ടെ,
ആയത്തുകളില്ല എന്നിട്ടല്ല, ഇത് വളരെ ലളിതമായി മനസ്സിലാകുന്നു ഈ കാവ്യ ഭാഷയിൽ. വിശ്വാസമല്ലോ വിളക്കു മനുഷ്യന്, വിശ്വാസം ജീവസർവസ്വമല്ലേ. വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന്, വിശ്വാസം ജീവസർവസ്വമല്ലേ. ഒക്കെയും പോകും അത് പോയാൽ, ഒക്കെയും പോകും അത് പോയാൽ, ഒക്കെയും പോകും അത് പോയാൽ, ചുക്കാൻ തിരിഞ്ഞുള്ള കപ്പൽ പോലെ. അദ്ദേഹം ഖുർആനിന്റെ ഒരാശയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് അവിശ്വാസം വന്നാൽ നിങ്ങൾ ആകാശലോകത്ത് നിന്ന് കൈവിട്ടവരെ പോലെയാവും, എല്ലാം പോവും. പിന്നെ ഏത് ദിശയിലേക്ക് കാറ്റടിക്കുന്നു അങ്ങോട്ട് നിങ്ങൾ പോവും. എതിർ കാറ്റ് വരുമ്പോൾ വടക്കോട്ട് പോവും, പിന്നെ തെക്കോട്ട് പോവും. അവസാനം അഗാധമായ ഗർത്തത്തിൽ, കൊക്കയിൽ, കുഴികളിൽ നിങ്ങൾ നിപതിക്കും, നിങ്ങൾ നശിച്ചു പോകും. ഖുർആനിലെ നേർക്ക് നേരെ ഒരു വചനം, ഒരു സൂക്തം, അങ്ങനെ തന്നെ കാവ്യ ഭാഷയിൽ കൈരളിയുടെ മുൻപിൽ സമർപ്പിച്ച ഒരു മഹാകവി. നമ്മളൊന്ന് പഠിച്ചു നോക്കുക അത്. ഒക്കെയും പോകും അത് പോയാൽ, ചുക്കാൻ തിരിഞ്ഞുള്ള കപ്പൽ പോലെ. നിങ്ങൾ ഈ കോഴിക്കോട് കടപ്പുറത്തിന്റെ അടുത്തല്ലേ, ചുക്കാൻ തിരിഞ്ഞാൽ ഒരു പായ് കപ്പലാണെങ്കിൽ പോലും, പായ് കെട്ടിയ ഒരു വഞ്ചിയാണെങ്കിൽ പോലും നിയന്ത്രിക്കാൻ പറ്റുമോ എന്നെ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കിക്കേ, അത്ര പ്രാധാന്യമാണ് മനുഷ്യ ജീവിതത്തിൽ വിശ്വാസം. അതുകൊണ്ട് അഫ്ളലുമാ കുൽത്തു അനവൻ നബിയൂൻ ലാ ഇലാഹ ഇല്ലല്ലാ, ഞാനും എനിക്ക് മുൻപ് വന്ന എല്ലാ ഋഷിവര്യന്മാരും, പ്രവാചകന്മാർ, മഹത്തുക്കൾ മനുഷ്യരോട് സംസാരിച്ചതിൽ മുഖ്യവും പ്രധാനവും ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ എന്ന പഠനമാണ്. ദൈവം ഏകനാണ്, അള്ളാഹു ഏകനാണ്. പക്ഷേ ആ ഏകൻ എന്ന് പറയുന്നിടത്ത് ഒരു നിഷേധമുണ്ട്. സൃഷ്ടികളൊന്നുമല്ല, പദാർത്ഥ ലോകത്ത് ഒന്നിനും മനുഷ്യനേക്കാൾ ഉയരാൻ കഴിയില്ല, മനുഷ്യന്റെ തലയ്ക്ക് മുകളിൽ വരാൻ കഴിയില്ല. മനുഷ്യന് പദാർത്ഥ ലോകത്തിന്റെ മുകളിൽ വരാം, പദാർത്ഥ ലോകത്തിൽ ഒന്നിനും മനുഷ്യന്റെ മേൽ വരാൻ കഴിയില്ല. മനുഷ്യന് പദാർത്ഥ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാം, അതിൽ ഓരോ തരി മണ്ണ് പോലും. വലിയ ഹിംസാത്മകമായിട്ടുള്ള വന്യജീവികളെപ്പോലും, വൈവിധ്യം നിറഞ്ഞ കോടിക്കണക്കിന് സൃഷ്ടജാലങ്ങളെപ്പോലും മനുഷ്യന് നിയന്ത്രിക്കാം. പക്ഷേ മനുഷ്യനെ നിയന്ത്രിക്കാൻ പദാർത്ഥ ലോകത്തൊന്നിനും കഴിയില്ല. അപ്പൊ നിങ്ങൾക്കാണ് ഈ മഹാപ്രപഞ്ചം, നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ ഈശ്വരനാണ്, അവൻ നിങ്ങളെ നിയന്ത്രിക്കും. നിങ്ങൾക്ക് ആശ്രയം ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം നിങ്ങൾക്ക് മഹത്തായ കാരുണ്യം നൽകി ഈ പ്രപഞ്ചത്തെ വിട്ടു തന്നിരിക്കുന്നു. എന്തൊരു വലിയ വാചകം! എത്ര വലിയ, എത്ര മണിക്കൂറുകൾ വിശദീകരിച്ചാൽ പോലും ഈ വിശ്വാസത്തിന്റെ മൗലികതയും മാനുഷികതയും തീരുവോ പറഞ്ഞാൽ? ഇതുപോലെ ചെറിയ നിലയിൽ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു മരം, ഇതിപ്പോ ഒരു വൃക്ഷമാണ്, അതിനെ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അവയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാം. നിങ്ങൾ വളർത്തുന്ന മുഴുവൻ മൃഗങ്ങൾ, ഇതൊക്കെ ഭാരതത്തിൽ പഠിപ്പിക്കപ്പെടണം. ഭാരതത്തിൽ പഠിപ്പിക്കപ്പെടേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ, വിവരമുള്ളവരുടെ വിവരക്കേടാണ് തടയേണ്ടത്. വിവരമുള്ള ആളുകളുടെ വിവരക്കേട് ഈ ലോകത്തിന്റെ നാശമാണത്. പാവപ്പെട്ട, വിവരമില്ലാത്ത, സ്കൂളിൽ പഠിക്കാത്ത, സാക്ഷരതയില്ലാത്ത ആളുകളുടെ വിവരക്കേട് കൊണ്ട് ഈ രാജ്യത്തൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളത് വിശാലമായി പഠിക്കേണ്ട ഒന്നാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, 100, 200, 300 അധികം യൂണിവേഴ്സിറ്റികൾ, ഇവിടെയൊക്കെ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുകളൊക്കെ സിദ്ധിച്ചിട്ടുള്ള ആളുകൾ, അവരാണ് പറയുന്നത് കേവലം ഒരു വളർത്തുമൃഗം ലോകത്തിന്റെ രക്ഷകനാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിവരക്കേട് എന്താ ഉള്ളത്? ശാന്തമായി ആ വിശ്വാസത്തിന്റെ ലാളിത്യം പഠിക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. വളർത്തുമൃഗങ്ങൾ എല്ലാവർക്കും അറിയാം. പഴയകാലത്ത് 2ാം ക്ലാസ്സിൽ പാഠം 4, പശു. അമ്മ എനിക്ക് ദിവസവും പാല് തരും എന്ന് പറയുന്നൊരു പാഠം പഠിച്ചിരുന്നു പഴയകാലത്ത്. അന്നും എല്ലാ ദിവസവും പാല് കൊടുത്തിട്ടില്ല, കാരണം കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ട് പശുവിനെ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ
പാവപ്പെട്ടവന് പശുവിനെയും കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത്, പദാർത്ഥ ലോകത്ത് ഒന്നും മനുഷ്യന്റെ ചിന്തയുടെ മുകളിൽ വരുന്നില്ല, അറിവിന്റെ മുകളിൽ വരുന്നില്ല, കഴിവിന്റെ മുകളിൽ വരുന്നില്ല, മനുഷ്യന്റെ അധീനത്തിൽ മാത്രമേ അത് വരുന്നുള്ളൂ. പിന്നെ എല്ലാം ആരുടെ അധീനതയിൽ വരണം? ഏകനായ ഈശ്വരന്റെ താഴെ വരണം. ഹുവല്ലദി ഖലഖലകും മാഫിൽ അർളി ജമിയ, ഈ മഹാപ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഇതാ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ അവയ്ക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ലോകത്തെ തിരുത്തൽ ഈ വിശ്വാസ ദിനത്തിൽ ഖുർആൻ വെളിച്ചമാണല്ലോ, നമുക്കൊരു സന്ദേശം നൽകേണ്ടതുണ്ട്. മനുഷ്യ ദിനം ആചരിക്കണം. എല്ലാ 365 ദിവസവും, നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല, 365 ദിവസം ഓരോ ദിനമാണ് ലോകത്ത് ഐക്യരാഷ്ട്രസഭയുടെ. അപ്പോൾ പക്ഷി മുതൽ പെരിച്ചാഴി മുതൽ പാമ്പ് മുതൽ തേള് മുതൽ തേരട്ട മുതൽ പഴുതാര മുതൽ എല്ലാത്തിനും ഓരോ ദിവസമുണ്ട്. അതൊന്നും ഇവിടെ നഷ്ടപ്പെടരുത്, അതിനെ വേദനിക്കരുത്, അതിനെ കൊല്ലുകയും ചെയ്യരുത്. ഒരു ഇലകളും നിങ്ങൾ തല്ലി കൊഴിച്ചിടരുത്. ജലദിനമുണ്ട്, വെള്ളം പാഴാക്കരുത്. മാതൃദിനമുണ്ട്, അമ്മയെ ആദരിക്കണം. ശിശുദിനമുണ്ട്, അങ്ങനെ 365 ദിവസമുണ്ട്. അതിലേതെങ്കിലും രണ്ട് ദിനം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ദിവസം വർഷത്തിലൊരിക്കൽ ലോകം മുഴുവനും ഈ സന്ദേശം നൽകണം, മനുഷ്യദിനം. അതാണ് വേണ്ടത്. എന്താ കാരണം? മനുഷ്യനാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മനുഷ്യന്റെ ഔന്നത്യത്തിലേക്ക് ഉയരുന്ന യഥാർത്ഥമായൊരു മനുഷ്യനാകണമെങ്കിൽ അവനൊരുപാട് ശ്രമിക്കണം. അവൻ തന്നെ തീരുമാനിക്കണം, ഞാൻ മനുഷ്യനാകണോ, അതല്ല ഞാൻ വളരെ വിധേയത്വമുള്ള ഏതെങ്കിലും ഈ സൃഷ്ട പ്രപഞ്ചത്തിൽ ഒന്നിനോട് വിധേയത്വമുള്ളവനാകണോ എന്ന് അവൻ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവന് ഒരു കരിയില അനങ്ങുമ്പോൾ ഭയപ്പെടുന്ന ഒരാൾ കരിയിലേക്ക് അടിമപ്പെടുകയാണ്, ഒരു പക്ഷിയുടെ കീഴ വരുന്ന ഒരാൾ പക്ഷിക്ക് അടിമപ്പെടുകയാണ്, ചന്ദ്രന്റെ താഴെ വരുന്നയാൾ ചന്ദ്രന് അടിമപ്പെടുകയാണ്, സൂര്യന് താഴെ വരുന്ന ഒരാൾ സൂര്യനെ അടിമപ്പെടുകയാണ്. ഈ ഗോളത്തിൽ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, ഈ ഉപഗ്രഹത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും വലുത് സൂര്യനാണ്. അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലെ വിശ്വാസത്തിന്റെ ആദിമ വിശ്വാസം സൂര്യനാണ്. ഫറോവമാരെല്ലാം ആ പൈതൃകത്തിൽ വന്നവരാണ്. നമ്രൂദുമാരെല്ലാം ആ പൈതൃകത്തിൽ വന്ന രാജാക്കന്മാരാണ്. നമ്മളത് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ആഴം. അപ്പൊ അതിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം യുക്തിസഹമായ അറിവുകൾ പകരണം, എന്തുമാത്രം പഠന വിധേയമാക്കണം. അതുകൊണ്ട് ഖുർആൻ ആരംഭിച്ചു, നിങ്ങൾ ഒന്നു മാത്രം ചെയ്താൽ മതി, വായിക്കുക. നിങ്ങൾ വായിക്കുക. ഇതാരും ആരെയും പഠിപ്പിക്കപ്പെടുന്നൊരു വിഷയമല്ല ഇത്. നിങ്ങൾ വായിക്കുക. എങ്ങനെയാ വായിക്കേണ്ടത്? വായനയ്ക്ക് 10 ഘടകങ്ങളുണ്ട്. എല്ലാം ഒന്നും പറയാൻ ഈ സന്ദർഭത്തിൽ സമയമില്ല. നിങ്ങൾക്ക് ആവശ്യബോധം വരണം, ആവശ്യം. അപ്പൊ നിങ്ങൾ അന്വേഷിക്കും, രണ്ടാമത്തതാണ്. 3, നിങ്ങൾ വാങ്ങും. നമ്മൾ ഒരുപാട് പീരിയോഡിക്കൽസ് മേടിക്കുന്നു, പത്രങ്ങൾ വാങ്ങുന്നു, ഒരുപാട് ബുക്സുകൾ വാങ്ങുന്നു. ഏറ്റവും അധികം ലാഭകരമായ ബിസിനസ് ഒന്നും അല്ല ബുക്സിന്റെ പ്രസിദ്ധീകരണം. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകൃതമായ മൾബറി ഇന്നില്ല, കടവും കടത്തിന്റെ കൂടുമായി ആത്മഹത്യ ചെയ്തു അദ്ദേഹം. ഓർമ്മയുണ്ടല്ലോ ഷെൽവിയെ. വായനയുടെ ലോകത്തല്ലേ നിങ്ങളുള്ളത്? അപ്പൊ വായിക്കുക എന്നത് നമ്മളുടെ അന്വേഷണവും ആവശ്യവുമാണ്. അപ്പൊ നമ്മൾ വാങ്ങും, ബുക്സ് വാങ്ങും. ശരി, ആ കൂട്ടത്തിൽ ഒരു ഹോളി ഖുർആൻ, ലോകത്ത് മനുഷ്യരാശിയെ ഉൾക്കൊള്ളുന്ന മതഗ്രന്ഥങ്ങൾ, അതൊന്ന് മേടിച്ചു നോക്കുക. അതൊന്ന് മേടിച്ചിട്ട് നമ്മളത് തുറക്കണം. അതൊരു വല്ലാത്ത വിഷയമാണ്. 4-ാമത്തെ ഘട്ടം തുറക്കലാണ് പുസ്തകം. ഒരുപാട് ആധുനിക വീടുകളുടെ ഒരു ഡിസൈൻ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കിടെക്ചർമാരുടെ അറിയാം. അവരവരുടെ ഫ്രണ്ട് റൂമിൽ നല്ല അലമാരികളും ഷോക്കേസുകളൊക്കെ ഉണ്ടാവും. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. കാരണം ഈ വരുന്നവർക്ക് ഈ പുസ്തകം ഷെൽഫ് ലോക്കഡ് ആണെങ്കിലും കാണണം. അതിനകത്ത് പല എന്താ ഷീൽഡുകളും ഫലകങ്ങളും ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹമുള്ള സഹോദരന്മാരെ, വിശ്വാസം എന്ന വിഷയമാണ് നമ്മൾ പ്രതിപാദിച്ചു വന്നത്. അത് എങ്ങനെ രൂപപ്പെടുത്താം എന്നതിനാണ് ഞാൻ വായന പറഞ്ഞത്. ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരോടും ഖുർആൻ അഭ്യർത്ഥിക്കുന്നതും ആവശ്യപ്പെടുന്നതും
വ്യക്തിഗതമായി ഓരോരുത്തരോടും നീ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കേവലം ഒരു പത്രപാരായണം പോലെയുള്ളൊരു വായനയല്ലല്ലോ വായന എന്ന് പറയുന്നത്. നമ്മളൊക്കെ നാട്ടിൽ രാവിലെ പത്രം എടുത്തു വെച്ച് കാപ്പി കുടിക്കും, അത് നോക്കിക്കൊണ്ടിരിക്കും. അതിനൊരു വായനയല്ലാതെ വായനയ്ക്ക് ഖുർആൻ ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഖുർആൻ മാത്രമല്ല, ഭാഷാശാസ്ത്രത്തിലും ഏതാണ്ട് അത് തന്നെയാണ് കൽപ്പിച്ചത്. ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഈ കിതാബ് ഖുർആൻ വായിക്കുമ്പോൾ പൂർണ്ണ അച്ചടക്കം, നമ്മുടെ ചിന്ത, ഭാവന, മനസ്സ്, ശരീരം ഇതെല്ലാം അച്ചടക്ക വിധേയമാകണം. കേൾവിയെ പൂർണ്ണമായും ആ വായനയിലേക്ക് തിരിച്ചുവിടണം. അതൊരു വലിയ കൽപ്പനയാണ്. അതാണ് വായന. നമ്മളൊക്കെ, ഞാനൊക്കെ ഈ പള്ളി ദർസിലൊക്കെ പഠിക്കുമ്പോൾ ഫിഖ്ഹിലെ കിതാബിൽ ഫാത്തിഹ ഓതുന്നതും സൂറത്ത് ഓതുന്നതും ദുആയൊക്കെ പറയുമ്പോൾ ആ വായനയ്ക്ക് ഫുഖഹാഉകൾ ഒരു ഷർത്ത് പറഞ്ഞു, ഇസ്മാഉ നഫ്സിഹി, അവൻ അവനെ കേൾപ്പിച്ച് വായിക്കട്ടെ. ഫാത്തിഹ ഓതുന്നത് അവനെ കേൾക്കുന്ന രൂപത്തിലായിരിക്കണം, അവന് കേൾക്കാൻ കഴിയണം. നമ്മുടെ കാഴ്ചയും നമ്മുടെ മനസ്സിൻ്റെ സഞ്ചാരവും നാം അക്ഷരങ്ങളിലൂടെ മഹത്തായ ദിവ്യവചനങ്ങൾ വായിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശ്രവണപുടം കൃത്യമായും അതിലേക്ക് തുറന്നു വയ്ക്കണം. നമ്മളത് കേൾക്കണം. ഒന്നോ രണ്ടോ വാക്കുകൾ കേട്ടപ്പോൾ ത്വാഹാ, ഈ അടുത്ത കാലത്തൊരു കവിതയുണ്ടായി അല്ലെങ്കിൽ ഒരു പാട്ടുണ്ടായി സിനിമയിലെ, അത് ത്വാഹ എന്നൊരു വലിയ ഉച്ചസ്ഥായിയിലേക്ക് ഉയർന്ന് താഴ്ന്നു വരുന്ന രീതിയിലാണ് അതിൻ്റെ കാവ്യം. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വമ്പിച്ച അനുരണനം ഉണ്ടാവും, അപ്പോഴാണ് അള്ളാഹു അക്ബർ കേൾക്കുന്നത്. ത്വാഹ എന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോൾ പാറ പോലെ ഉറച്ചു നിന്ന ഉമറിൻ്റെ മനസ്സിൽ മാറ്റങ്ങളുണ്ടായി. രണ്ട് വരികളെ അദ്ദേഹം കേട്ടുള്ളൂ. അതാണ് കേൾവി. കേൾക്കുമ്പോഴാണ് മനസ്സിൽ അനുരണനം ഉണ്ടാവുക, മാറ്റങ്ങൾ ഉണ്ടാവുക, ചലനമുണ്ടാവുക, ചിന്തയുണ്ടാവുക. അങ്ങനെ വായിക്കും. അങ്ങനെ വായിക്കുക മാത്രമല്ല, അതിൻ്റെ മറ്റൊരു ഘടകം ചിന്ത കൂടിയാണ്. വെറുതെ വായിച്ചാൽ പോരാ, ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രം പോരല്ലോ, അത് നമ്മുടെ മനോമുഖരത്തിലെത്തുകയും നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാവുകയും ചർച്ചകൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. അങ്ങനെ വായിക്കണം. ഒരു പുസ്തക വായന എങ്ങനെ വേണം എന്ന് 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും മുസ്ലിംകൾക്ക് മനസ്സിലാകാതെ പോകുന്നു എങ്കിൽ അതൊരു വലിയ നഷ്ടവും കഷ്ടവുമാണ്. ഇപ്പോഴും അറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളേതെങ്കിലും ഒരു കിതാബോ പുസ്തകം എടുത്താൽ ഇമാം നവവി ഇന്ന പുസ്തകത്തിൽ ഇത്രാമത്തെ വരിയിൽ ഇന്നത് എഴുതിയില്ലേ, ഇമാം ഷാഫി വേറെയല്ലേ എഴുതിയത്, നമ്മൾ തർക്കത്തിന് പറയണതാണ്. നമ്മൾ വായിച്ചതും തർക്കത്തിനാണ്. കേരളത്തിലും ലോകമെമ്പാടും ഈ വേദഗ്രന്ഥം വായിക്കപ്പെടുന്നു. അപരനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നന്വേഷിക്കാൻ നമുക്ക് അവനെ എതിർക്കണം. അതിന് രണ്ടായത്ത് കിട്ടണം. അടുത്ത വെള്ളിയാഴ്ച ഖുത്ബ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഈ അടിച്ചിരുത്തി രാശിയാക്കണമെന്നാ പറയുക, അല്ലെങ്കിൽ അവന് എട്ടിന്റെ പണി കൊടുക്കണം. ഓതുകൊടുത്ത് കിബിലയ്ക്ക് തിരിഞ്ഞ് ശാന്ത മനസ്സോടെ പടച്ചവരെ വിചാരിച്ച് ദിക്കറിന്റെ മനസ്സിലിരിക്കുന്ന ഒരാളെയാണ് ഈ പറയണത്. മാർക്കറ്റിലുള്ള ആൾക്കാരോട് ഖുത്ബ മിമ്പറിൽ നിന്ന് പറയാൻ പറ്റൂലോ. അപ്പൊ നമ്മൾ വായിക്കുന്നത് എപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്ത, പരിചയമില്ലാത്ത, അകൽച്ചയുള്ള ചിന്തകളോ പ്രസ്ഥാനങ്ങളോ പാർട്ടികളോ വിഭാഗങ്ങളെയോ ഫൽസിക്കുവാൻ എത്ര ആയത്തുകൾ കിട്ടുമെന്നാണ്.
അതൊന്നൊരു വായനയല്ല, അതിൻ്റെ പേര് വായന എന്നല്ല. അത് ക്രിട്ടിക് എന്ന് പറയാനും അതിന് പറ്റൂല. അത് വളരെ വൾഗറായൊരു രീതിയാണ്. അത് ഒരു എന്താ അതിന് പറയുക, വികലതയാണ് ആ വായന. അവൻ്റെ മനസ്സിൻ്റെ വികലതയാണ് അവൻ്റെ അന്വേഷണത്തിൽ വായനയിലൂടെ അവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിൻ്റെ വികലത. വളഞ്ഞ മനസ്സിനൊരിക്കലും ലംബമായത് കാണാൻ കഴിയില്ലല്ലോ. അതാണല്ലോ അതിൻ്റെ പ്രത്യേകത. ഭാരതീയൻ 75 കൊല്ലായപ്പോഴേക്കും മനസ്സുകളൊക്കെ വളഞ്ഞപ്പോൾ നമ്മുടെ ദേശീയ പതാകയെല്ലാം മൂന്ന് വളഞ്ഞ് മൂന്ന് ചുറ്റു വളഞ്ഞതായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓർമ്മയില്ലേ? അത് ദേശീയ പതാകയായി വളവുള്ളതായത്. ദേശീയ പതാകയ്ക്കല്ല വളവുണ്ടായത്, നമ്മുടെ മനസ്സുകൾക്കാണ്. അത് നമ്മളെല്ലാം ഒരുപോലെ കുറ്റക്കാരാണ്. നമ്മുടെ മനസ്സ് അത്രയും മലീമസമായിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസം എന്നത് കേവലം വളരെ എളുപ്പം ഉണ്ടാകുന്ന ഒന്നല്ല. നല്ല വായനയിലൂടെയും അന്വേഷണത്തിലൂടെയും പഠനത്തിലൂടെയും ചിന്തയിലൂടെയും ചർച്ചയിലൂടെയും ബോധ്യപ്പെടുത്തലാണ്, അനുഭവ ബോധ്യമാകലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് വന്ന എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും മതപ്രബോധനത്തിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ചര്യയാണ് പ്രബോധകരെല്ലാം പിന്തുടരേണ്ടത് എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്, ഞാനിത് വായിക്കുകയും മനസ്സിലാക്കുകയും പടിഞ്ഞാറും കിഴക്കും തെക്കും വടക്കും പ്രപഞ്ചവും ഈ പുസ്തകവും നിവർത്തി പേജുകൾ വായിച്ചപ്പോൾ റബ്ബി അരിനി കൈഫത്തുഹയിൽ മൗത്ത, മരിച്ച ഒരാളെ എങ്ങനെയാണ് ജീവിപ്പിക്കുക? ഇതെന്ത് വർത്തമാനായത്? അള്ളാഹുവിന്റെ ചോദ്യം കാലാവലം തുമിൻ, നിനക്ക് വിശ്വാസമില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു കാലബല, വിശ്വാസമുണ്ട്. അതിപ്പോ ആറ് കാര്യം വിശ്വാസം എന്ന് പറഞ്ഞാൽ ആറ് കാര്യം നമ്മുടെ കുട്ടികൾക്കൊക്കെ വിശ്വാസമുണ്ട്. 100 കൊല്ലം കഴിഞ്ഞിട്ടും വിശ്വാസകാര്യം എത്രയാണെന്ന് ഇരുട്ടിൽ തപ്പുകയാണ് നവോത്ഥാന പണ്ഡിതന്മാർ മുഴുവൻ കേരളത്തിൽ. ലജ്ജ തോന്നുന്നു കേട്ടിട്ട്. എന്തൊരത്ഭുതം! നമ്മുടെ കുട്ടികൾ ആറ് കാര്യം പഠിച്ചിട്ടുണ്ട്, ആറ് കാര്യം വിശ്വാസകാര്യമാണ്. ഈമാകാര്യം എത്രയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉടനെ തന്നെ പറയും, അതവർക്ക് വിശ്വാസമാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൻ്റെ ഒരു പടി മുന്നോട്ട് പോയി. വിശ്വാസമാണ്, പക്ഷേ എനിക്ക് അനുഭവിക്കാൻ കഴിയണം. എൻ്റെ മനസ്സിൻ്റെ അതിശക്തമായ പ്രചോദനമാണ് ചിന്തയുടെ മുൻപിൽ, അതിൻ്റെ വാതായനം തുറന്നു കിടക്കുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാകുക? അപ്പൊ അള്ളാഹു പറഞ്ഞു, നീ ഒരു പക്ഷിയെ പിടിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ചാളുകൾ കൂടി ഒരു ടൂറ് പോയതാണ്, വനം പ്രദേശങ്ങളിലാണ്. അപ്പൊ മൂന്നാർ എൻ്റെയൊക്കെ നാട്ടിലേക്കാണെന്ന് സൂചിപ്പിച്ചോ, ഇടുക്കി ജില്ല. അങ്ങനെ പോയപ്പോൾ നിവർന്ന് എന്താ ഇടതൂർന്നു നിൽക്കുന്ന വലിയ വലിയ ഭീമമായ മരങ്ങളും കുറ്റിച്ചെടികളും പാറക്കെട്ടുകളും നീർച്ചാലികളും ഇതൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു തോന്നൽ, 100 ആണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയ ആൾക്കാരെ എങ്ങനെയാ ജീവിപ്പിക്കുക? അപ്പൊ അവരുടെ കൂടെ ബൈക്കുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. ഞാൻ എൻ്റെ ഭാഷയിലാക്കുകയാണ്ടോ ഈ കഥ. അപ്പൊ അള്ളാഹു അവരെ മരിപ്പിച്ചു, 100 കൊല്ലം കഴിഞ്ഞപ്പോ അവരെ ജീവിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബൈക്കൊക്കെ 500 കൊല്ലം ഗ്യാരണ്ടി പറഞ്ഞതല്ലേ, അതിൻ്റെ പീസ് പോലും ഇല്ല അവിടെ. അന്ന് കഴുതയും ഒട്ടകവും ഒക്കെ ആയിരുന്നു, കുതിരയായിരുന്നു വാഹനം, അതിൻ്റെ എല്ലുകൾ അതിലേലേ ഉള്ളത്. ഭക്ഷണത്തിന് കേടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ദൈവത്തിൻ്റെ കഴിവ് അപാരമാണെന്ന്, ഈശ്വര ശക്തി അജയ്യമാണെന്ന് ബോധ്യം വന്നോ? അവിടെ എല്ലാം അവസാനിപ്പിച്ചപ്പോൾ ഒരു വാക്ക് ഖുർആൻ ഉപയോഗിച്ച്, ഫഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈശ്വരൻ സർവത്തിനും കഴിവുറ്റവനാണെന്ന് നിനക്ക് ബോധ്യം വരണം. അപ്പൊ ഒരു ടൂറിസം, ഒരു ടൂറിസ്റ്റുകളുടെ അവർ ഉല്ലാസയാത്ര പോയവരെ പോലും പഠിപ്പിക്കപ്പെടുന്നൊരു അധ്യായം ഖുർആൻ പറഞ്ഞു, സൂറത്തുൽ ബക്കറ. ഞാൻ പറഞ്ഞത് വിശ്വാസം എന്നത് അത് എളുപ്പം ഉണ്ടാകുന്നതല്ല, എന്നാൽ അവിശ്വാസം വളരെ എളുപ്പം വരും. ആർക്കെങ്കിലും ഒന്ന് തോന്നി എന്ന് പറഞ്ഞാൽ മതി, കണ്ടു എന്ന് പറഞ്ഞാൽ മതി, കേട്ടു എന്ന് പറഞ്ഞാൽ മതി, ആരെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും മതി, അവിശ്വാസം വരും. അത് വളരെ എളുപ്പം ആളുകളിലെത്തും. ഇനി ഇതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ വാർത്താവിനിമയ ടെക്നോളജികൾ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ
മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഒരു പഠന ഭാഗമാണ് ടെലിപ്പതി. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള ആളുകളോട് സംസാരിക്കാന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാനത് വിവരിക്കുകയല്ല. മറിച്ച് ഇന്നതല്ല, ഇന്ന് ആധുനിക യുഗത്തിൽ സെക്കൻഡുകൾ പോലും വേണ്ടാത്ത വിധത്തിൽ ആഗോളതലത്തിൽ മനുഷ്യരെ ബന്ധിപ്പിക്കാൻ ആശയവിനിമയത്തിന് കഴിവുണ്ട്. ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിലും അവിശ്വാസം തെക്കേ കന്യാകുമാരിയിൽ ഒരാൾക്കുണ്ടായാൽ അത് ന്യൂയോർക്കിലെത്താൻ വളരെ ചുരുങ്ങിയ സമയം മതിയായിരുന്നു. ലോകം മുഴുവനും അവിശ്വാസം പ്രചരിക്കുന്നതിന് ക്ഷിപ്രമായ സാധ്യത. വിശ്വാസം വളരെ ബുദ്ധിമുട്ടാകും. ഞാൻ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഒരടി കയറും രണ്ടടി താഴോട്ടിറങ്ങും. ഒരു കൊല്ലം കയറിയാലും തെങ്ങിന്റെ അടിയിൽ തന്നെയാ, ചോട്ടിൽ തന്നെയാ. മനസ്സിലായില്ലേ? വിശ്വാസം എന്നത് നമ്മളെ എത്ര ശ്രമിച്ചിട്ടും അങ്ങടെ ആകണില്ലല്ലോ. അവിശ്വാസം മുഴുവൻ ആളുകൾക്കും എന്ത്, ഈ 19-ാം നൂറ്റാണ്ടിലെ ലൂയി പാസ്റ്റർ വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് യൂറോപ്പിന്റെ മണ്ണിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും വിശ്വാസം ഉണ്ടാവുക? അദ്ദേഹം ചോദ്യം ശരിയായ നിലയിൽ ചോദിക്കാൻ പഠിപ്പിച്ചു ജനങ്ങളെ. ഖുർആൻ സാധിച്ചെടുത്തതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആൻ സാധിച്ചെടുത്തതാണ്, നിങ്ങൾ ചോദിക്കുക. ഒരു തലമുറ രണ്ട് വ്യാഴവട്ടക്കാലം പ്രവാചകനോടൊപ്പം ജീവിച്ചിട്ട് 13 ചോദ്യത്തിൽ അവരവസാനിപ്പിച്ചു. അത് സമസ്ത പ്രശ്നങ്ങളും 13-നകത്ത്. ആകെ 13 ചോദ്യം ഉള്ളൂ. ചുമ്മാ നമ്മളുടെ ആളുകൾ ഇപ്പോൾ വായതും പ്രസംഗമൊക്കെ നടത്തുമ്പോൾ, ഈ നമ്മൾ നേരത്തെയൊക്കെ തെക്കൻ കേരളത്തിലൊക്കെ ചെല്ലുമ്പം ഒരു കെട്ടുണ്ടാവും കടലാസ് കഷണം. ചോദ്യം മറുപടി പറയാണ്ട് ഞങ്ങൾ സംഭവിക്കൂല, മറുപടി പറഞ്ഞേ പോകാവൂ, എന്താ ഷാഡ്യം. ഈ മറുപടി പറഞ്ഞാൽ ആ മനുഷ്യന് മനസ്സിലാകേണ്ടത് എന്തു അങ്ങനെയുണ്ടല്ലോ. മനസ്സിലാകണമെങ്കിൽ അയാളുടെ തലത്തിൽ നിന്ന് മേലോട്ട് ഉയരണ്ടേ? സാഹിത്യം സാധിച്ചെടുത്ത് അതല്ലേ, സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെല്ലുകയല്ലോ. സാധാരണക്കാരൻ സാഹിത്യത്തിലേക്ക് ഉയരല്ലേ ഇത്. അങ്ങനെയാണല്ലോ മനുഷ്യനോട് പറഞ്ഞ ഇഖ്റാ, നീ വായിക്കുക. ആ വായിച്ചപ്പോഴാണ് അവന് ജിജ്ഞാസയുണ്ടായത്, അവന് ആലോചനയുണ്ടായത്, അവന് ചിന്തയുണ്ടായത്, അവന് അറിവുണ്ടായത്, അവന്റെ മസ്തിഷ്കത്തിൽ വെളിച്ചം കടന്നു. ആ പ്രകാശമാണ് അവന്റെ ജീവിതത്തിൽ രൂപപ്പെട്ടത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, നല്ല ചോദ്യമായിരിക്കണം. ശരിയായ ചോദ്യത്തിന് മാത്രമേ ലോകത്ത് ഉത്തരം ശരിയാകാറുള്ളൂ. തെറ്റായ ഒരു ചോദ്യത്തിനും ലോകത്തിന്നേവരെയും ശരി ഉത്തരം ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. തെറ്റായ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ആര് പറയാൻ ഉദ്യമിക്കുന്നു, അവിടെയാണ് അവിശ്വാസം വരുന്നത്. ഷിർക്കിനാണ് ഞാൻ ഈ പദം ഉപയോഗിക്കുന്നത് കേട്ടോ. മലയാളത്തിൽ ഇതല്ലാതെ വേറെ വാക്കില്ല. കളങ്കമുള്ള വിശ്വാസം എന്നർത്ഥം. അതിനാണ് അവിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കാ ഷിർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കളങ്കം, നമ്മുടെ വിശ്വാസത്തിൽ കളങ്കമുണ്ടാക്കുക എന്നാണ്. നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ നിർമ്മലമായ മനസ്സ് രൂപപ്പെടുത്തുക എന്നാണ്. അപ്പൊ അവിശ്വാസം മനുഷ്യനെ സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ്, അത് വളരെ വ്യാപകമായി പ്രചരിക്കും. ആർക്കെങ്കിലും തോന്നിയാൽ മതി, ഹോ ചൊവ്വാഴ്ച രാത്രിയാന്ന് ഞാൻ ഓർത്തില്ല, പള്ളിയിൽ നിന്ന് ഇങ്ങനെ നടന്നു പോവായിരുന്നു, പെട്ടെന്ന് മുൻപിൽ ഒരു കറുത്ത സത്വം. അപ്പൊ അടുത്ത നീ കണ്ടോ, നീ വെറുതെ വിടരുത്, അല്ലാണ് ഞാൻ കണ്ടെന്നേ. ഒരു വിശ്വാസമായി. ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ കറുത്ത സത്വം പ്രത്യക്ഷപ്പെടുന്നു എന്നത് മുഴുവൻ മതങ്ങളുടെയും വിശ്വാസമായി. ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കിയത്? നിങ്ങൾ പഠിക്കാൻ പറയണ ഞാനിത്. അതിനു മുമ്പ് ഇവിടെ കറുത്ത സത്വമൊന്നും വരലില്ല. നമ്മുടെ ഈ ലോകരാജ്യങ്ങളിൽ വന്നൊരു ഒരു ഇതാണ്, ഒരാൾക്കുണ്ടായ തോന്നലാണ്. അയാളുടെ തോന്നൽ ശരിയല്ലല്ലോ. അയാളുടെ തോന്നൽ അവന്റെ മനസ്സിന്റെ ഭയവിഹ്വലതയിൽ, മനസ്സിന്റെ പതർച്ചയിൽ, മനസ്സിന്റെ കഴിവ് നഷ്ടപ്പെടുമ്പോൾ രൂപപ്പെടുന്ന ഒരു രൂപമാണത്. ഇത് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പൊ അയാളുടെ ആ തോന്നൽ ആളുകൾക്ക് വിശ്വാസമായി. അപ്പൊ ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങി, ഞാൻ ഷെയ്ത്താനെ കണ്ടിട്ടുണ്ട്, പിശാചിനെ കണ്ടിട്ടുണ്ട്, അത് മനുഷ്യന്റെ രക്തം കുടിക്കും. ക്രൂരനായ ഒരു ഭരണാധിപനും അക്രമിയും തോന്നിയാസിയും ഒക്കെയായിരുന്ന ഒരു ഭരണാധിപനെ മനുഷ്യരക്തം കുടിക്കുന്നതിനോട് ഉപമിച്ചിട്ടാണ് ബ്രോം സ്റ്റോക്കർ ഡ്രാക്കുള എഴുതിയത്. അതിവിടെ കേരളത്തിൽ വായിക്കുമ്പോൾ പേടിച്ച് ഞെട്ടി എഴുന്നേറ്റ് ലയിച്ചിട്ട് കട്ടൻ കാപ്പി കുടിച്ചിരിക്കാത്ത കേരളീയൻ അന്നില്ല.
പേടിച്ചിട്ട്. കാരണം ഏത് പഴുതിലൂടെയും വായു സഞ്ചരിക്കുന്നതിലൂടെ ഇത് കയറി വരുവേ. ട്രാക്കുളെ കോട്ടയം പുഷ്പാദക്ക് അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് എത്ര പുസ്തകം എഴുതിയൊരു ടീച്ചറാണ് അയാള് അദ്ദേഹം. അത് വലിയ മാർക്കറ്റ് ചെയ്യപ്പെട്ടു ആ കാലത്ത്, നമുക്ക് ഓർമ്മയുണ്ടാവും ഇത്. കാരണം ആളുകൾ ഭയപ്പെടുത്തപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താ ഈശ്വരനെ ആർക്കും ഇഷ്ടമല്ലാത്തത്? അവൻ പേടിപ്പിക്കണല്ല. ഈശ്വരചിന്തയിൽ വരുന്ന ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ എന്താ പ്രത്യേകത? വല്ലാഹു മഅക്കും. ഖുർആനിന്റെ ഒരു വാക്ക് പറയാം, അധികം ഒന്നും ഖുർആൻ ഓതുവും വേണ്ട ഇത് പഠിക്കാൻ. അള്ളാഹു നിങ്ങളുടെ കൂടെയാണ്. അപ്പൊ നമ്മൾ പോകുമ്പോഴും പറയും അള്ളാഹുമ്മ അന്ത സാഹിബ് ഫിസ് സഫർ, ഞാൻ ബോംബെക്ക് പോവാണ്, അള്ളാഹുവേ നീയാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ എനിക്കൊരു ധൈര്യമായി, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. എന്റെ വീടിന്റെ കാര്യവും കൃഷിയും കച്ചവടവും മക്കളും ഭാര്യയും വല്യപ്പയും വല്യമ്മയും വാപ്പായും ഉമ്മായൊക്കെ ഉണ്ട്, നാടൊക്കെ ഉണ്ട്, അതൊക്കെ നീ നോക്കിക്കൊള്ളാം. ആരോടാ നമ്മൾ പറയണത്? സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പരാശക്തിയോട്. അതുകൊണ്ട് നീ എന്റെ യാത്ര എളുപ്പമാക്കണം. ഞാൻ ഇവിടുന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ബോംബെ ബി ടിയിലെത്തണം. അങ്ങനെയാണല്ലോ, ഫ്ലൈറ്റിൽ കയറുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് 6 മണിക്കൂർ കഴിഞ്ഞു. നീ എന്റെ കൂടെ വേണം. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വളരെ നിർഭയൻ. നിർഭയത്വത്തിൽ വിശ്വാസം ജനിക്കുന്നു. കൂട്ടുണ്ട് എന്ന തോന്നലിൽ ധൈര്യമുണ്ടാകുന്നു. പിമ്പലം ജനിക്കുന്നു. പ്രതീക്ഷയുണ്ടാകുന്നു. പ്രത്യാശയുണ്ടാകുന്നു. ഇത് ലോകത്ത് എത്ര വിശ്വാസികൾക്കുണ്ട്? വിശ്വാസമുണ്ട്, താനും ഞെട്ടിത്തെറിക്കുകയാണ്. മുൻപ് മലയാള കഥാപാത്രത്തിലെ ആലമ്മൂടനാണ് ഉണ്ടായിരുന്നത്. ഈ വിശ്വാസ വ്യതിയാനം പഠിപ്പിക്കാൻ പറ്റിയ ഒരു കഥാപാത്രം അദ്ദേഹമാണ്. ഞാനീ പറയണ നിങ്ങൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം കേട്ടോ. സി എം ഇങ്ങനെ വന്നിട്ട് ഇന്ന പറഞ്ഞു എന്ന് വിറ്റം പറഞ്ഞ ആളാണ് കരുത്. ഞാൻ അതിനുവേണ്ടി പറയണം, നടന്നാലും എനിക്ക് വിരോധമില്ല. ആളുകളിങ്ങനെ ഞെട്ടിക്കൊണ്ട് നടക്കാണല്ലോ. പള്ളിയിൽ കയറുമ്പോഴും പേടിച്ച് ഇങ്ങനെ ഞെട്ടി ഉറക്കുകയാണ്, ബോധം കെട്ടുകയാണ് ഓരോരുത്തർ. കാരണം പടച്ചവരെ പേടിച്ചിട്ടേ. ഭയം എന്ന സ്ഥലത്ത് വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചത് ഭാരതീയ ചിന്തയിലാണ്. വേർ ഈസ് ദ സഫറിംഗ് ദർ ഈസ് ഗോഡ്, ഗാന്ധിജിയുടെ വാക്കാണത്. നമുക്ക് ഭയം എവിടെ ജനിക്കുന്നു അവിടെ നമുക്ക് ഈശ്വരനെ സങ്കല്പിക്കാമെന്നാണ്. ഖുർആൻ പഠിപ്പിച്ചതല്ലോ, നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹിക്കണമെങ്കിൽ എന്തുവേണം അറിയണം. അറിഞ്ഞു കഴിയുമ്പോൾ ഇഷ്ടമുണ്ടാവും, സ്നേഹമുണ്ടാവും, താല്പര്യം ഉണ്ടാവും, വലിയ ബഹുമാനം വരും. അതാണ് സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്നേഹിതൻ, കൂട്ടുകാരൻ, കൂടെ നടക്കുന്നയാൾ, ശക്തി പകരുന്നവൻ, പിമ്പലം. അപാര കഴിവല്ലേ. ആ വിശ്വാസികൾക്കും കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു തോന്നലേ, മൂപ്പലാനെ ഇടയ്ക്ക് നമ്മളെ ഡിസ്മിസ് ചെയ്ത് പോയോ പോയില്ലേ എന്ന്, മതവിശ്വാസികൾക്ക്. എന്നിട്ട് അവർ പറഞ്ഞു, തിരിഞ്ഞ് തലോ അടവും തലവും തിരിഞ്ഞു നോക്കിയപ്പോൾ കറുത്ത പൂച്ചേനെയാണ് കാണണേ, വേറെ ഒരെണ്ണം മഞ്ഞ കളർ കണ്ണുള്ള പൂച്ചയാണ് കാണുന്നത്. ഇപ്പൊ ഇതാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് പറഞ്ഞു. പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ലോകത്തുള്ള എല്ലാ മതങ്ങളും, ഇന്ത്യയിലുള്ള എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തിൻ്റെ രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈശ്വരനും ദൈവത്തിനൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. അള്ളാഹുവിനോട് കാര്യമില്ല. ഇവിടെ കൂടെയുള്ളത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കണം. പേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഡോക്ടറേറ്റ് ഉള്ളയാളാണ്, എനിക്കില്ല കേട്ടോ, ഞാൻ ഉദാഹരണം പറയണം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഐച്ഛിക വിഷയത്തിൽ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് എടുത്തു. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഡോക്ടർമാരാണ്, നല്ലത്. പക്ഷേ ഈ ഭയം വരുമ്പോൾ എൻ്റെ ഈ ഡോക്ടറേറ്റൊക്കെ നിഷ്ഫലമായി പോവും. കാഴ്ച മങ്ങിപ്പോവും, കാലുകൾ ദുർബലമാവും, കൈ അനങ്ങൂല, നാവ് ഇറങ്ങിപ്പോയാലും തോന്നും. എല്ലാ ദിവസവും വെള്ളം കോരുന്ന കിണറിൽ നിന്നാണ് അന്നും മോള് വെള്ളം ബക്കറ്റിലെടുത്തത്. മകരീബ് ബാങ്ക് വിളിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ ബാങ്കാണല്ലോ വിളിക്കാൻ കൊടുത്ത് വേഗം വെള്ളം ഒഴിച്ചിട്ട് കരമെടുത്ത് നീങ്ങിയപ്പോഴാണ് പാവാടയുടെ അടിത്തല തട്ടിയിട്ട് ബക്കറ്റ് പറഞ്ഞാൽ എന്തുണ്ടാവും? ആനയുടെ ചങ്ങല കിലിങ്ങുന്ന കിലിങ്ങില്ലാതെ ശബ്ദം കേൾക്കും. ദേ കിടക്കണോ അയ്യോ ഭാവം എന്ന് പറഞ്ഞ് ബോധം കെട്ടു വീണു. ഇപ്പം എന്താ കൂടിയതാണ്? മനസ്സിലായില്ലേ? കൂടിയതാണെന്നേ. ആര് കൂടി? 10-15 വയസ്സുള്ള പെണ്ണിൻ്റെ കൂടെ ആരാ കൂടണേ? വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നിടത്ത് വേണേൽ ആരെങ്കിലും കൂടും. ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ. നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ വായിക്കാൻ പഠിക്കണമെന്ന മാത്രമേ അപേക്ഷയുള്ളൂ എനിക്ക്. വായന എങ്ങനെ 10 ഘടകങ്ങളുണ്ട് വായനയ്ക്ക്. ഞാനത് പറഞ്ഞാൽ ഈ വിഷയം തീരൂല. വായനയാണ് പഠിക്കേണ്ട ഒരു കാര്യം. എങ്ങനെ വായിക്കണം,
എങ്ങനെയാണ് ഒരു അറിവ് ശേഖരിക്കേണ്ടത്? അതിന് സാധാരണ നമ്മൾ ഒരു പുസ്തകം വായിച്ചിട്ട് അയാളെ ക്രിറ്റിസൈസ് ചെയ്യും. എൻട്രൻസ് പാസ്സായി കഴിഞ്ഞിട്ട് പിറലിക്ക് ഒന്നാം കൊല്ലം എത്തുമ്പോഴേക്കും ഉസ്താദിനെ വെല്ലുവിളിക്കുന്നതാണ് പണ്ഡിതന്മാർ. എന്തൊരു ലോകം ഇത്! പിറലി വിലിറക്കി പഠിക്കുന്ന രണ്ടാം കൊല്ലത്തിലെത്തിയ ഒരാൾ പറഞ്ഞു, ഞാൻ നാസറുദ്ദീൻ അൽബാനിക്ക് നക്കത് എഴുതാൻ പോവാണ്. വിമർശനേ മനസ്സിലായി? എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഈ പറഞ്ഞത്. ലോക സാഹിത്യ നിരൂപണത്തെ നിരൂപണം നടത്തിയ ഒരു മഹാ പണ്ഡിതനാണ് യശശരീരനായ എം എൻ വിജയൻ. അദ്ദേഹം ബഷീറിനെ വായിച്ചിട്ട് ശിരസ് നമിച്ചുപോയി. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. വൈലോപ്പള്ളിയെ പഠിച്ചിട്ട് ശീർഷാസനം എഴുതി അദ്ദേഹം. വായിക്കേണ്ട പുസ്തകമാണ്. മനുഷ്യനെ മനുഷ്യനായി ഉണർത്തുന്നതിന് എന്തൊക്കെ ഘടകം വേണോ അതാണ് അവിടെ പ്രതിപാദിപ്പിക്കപ്പെട്ടത്, വിശ്വാസം. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തി അള്ളാഹുവിനുള്ള വിശ്വാസം. അല്ലാത്തതെല്ലാം ഭയം ജനിപ്പിക്കും. ഭയം ജനിപ്പിച്ച എല്ലാ കഴിവും നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ അതിന് വിധേയമാകും. അപ്പൊ നമ്മളെ കാണിക്കും. ഇതൊരു 6 ഇഞ്ച് കനത്തിലാണ് ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തത്. വീട് 6 ഇഞ്ചാണ് കേട്ടോ. മുകളിലൊരു ഫ്ലോറോടെ ഉണ്ട്, അത് 4 ഇഞ്ചായിട്ട് ചെയ്തു. പക്ഷെ ഈ 6 ഇഞ്ചും 4 ഇഞ്ചൊക്കെയുള്ള ഈ കെട്ട് കഴിഞ്ഞ് തേപ്പൊക്കെ കഴിഞ്ഞ് താമസവും കഴിഞ്ഞപ്പോഴ് തെക്ക് വടക്കൊരു വിള്ളൽ വീണു വീടിന്. അപ്പോഴാണ് അദ്ദേഹം എന്നെ കണ്ടത്. ഞാൻ എന്നെ തന്നെ ഉദാഹരിക്കണുണ്ടോ, അല്ലാണ്ട് ഞാനിത് ചെയ്തതൊന്നുമല്ല ഈ പറയാൻ പോണത്. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും, കല്ലുവച്ചെറിയും. അപ്പം ഞാൻ എന്നെ സ്വയം അങ്ങോട്ട് പറയുകയാണ്. അപ്പം എന്നോട് വന്ന് പറഞ്ഞു, അല്ല ഉസിയം ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടോ, എന്താ ചെയ്യണ്ടേ? അപ്പം ഞാൻ കുറച്ചു നേരം അങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിച്ചിട്ട് ഒരക്കം പറഞ്ഞേ. അപ്പം അയാൾ എട്ടെന്ന് പറഞ്ഞു. ഒരു പൂവിൻ്റെ പേര് പറ. ഇതൊന്നും ഈ കോൺക്രീറ്റ് പൊട്ടിയതായിട്ട് ബന്ധമില്ല എന്ന് ആ സാധുവിനറിയില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വലിയ ചിന്തകരോ ഒരു ഡോക്ടറേറ്റുള്ള ആളൊക്കെ കഴിവുള്ള വലിയ വ്യവസായിയും ഇമ്പോർട്ട് ചെയ്യുന്ന ആളുമായി വന്നിരിക്കണേ. അപ്പൊ പൂവിന്റെ പേര് പറഞ്ഞു, ഒരു ദിവസത്തിന്റെ പേര് പറ. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കണ്ണടച്ചു. അതെ, തെക്ക് വടക്കൊരു സഞ്ചാരമുണ്ട്. സഞ്ചാരം ഏതെങ്കിലും ഒരു ദിശയിലേക്കല്ലാണ്ട് എങ്ങോടാ സഞ്ചരിക്കണ ആൾക്കാർ? മനസ്സിലായില്ലേ? സഞ്ചാരമുണ്ട്. ആര് സഞ്ചാരമുണ്ട്? എന്റെ വീടിന്റെ അകത്തോടെ. അതെ, നമുക്ക് കാണാൻ കഴിയില്ല. അത് ചൊവ്വാഴ്ച രാവും വെള്ളിയാഴ്ച രാവുള്ളൂ. അയാൾ പേടിച്ചു പോയില്ലേ. പിന്നെ ആ പൊള്ളലിന്റെ ഭാഗം, പൊട്ടലിന്റെ ഭാഗമുള്ള തെക്ക് വടക്കുള്ള ഒരു റൂമിലും അയാൾ കിടക്കുകയില്ല. ഇനി ഇതിനെന്താ പണി? പണി ഡോക്ടർ ഫിക്സിറ്റോ അങ്ങനെ ഏതെങ്കിലും വേണം. അതിന്റെ പ്രചാരണം അല്ലാട്ടെ ഞാൻ ഈ പറയണേ. അത് ഉപയോഗിച്ചത് അടയ്ക്കലല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. നായിങ്കണാന്ന് പറയും. നായിങ്കണാന്ന് പറഞ്ഞാൽ ഒന്നിനും ഉപകാരമില്ലാത്തത്. കരിമ്പാണിയെ തിന്നുമെങ്കിലും ചെയ്യാം. കരിമ്പിന്റെ കോലത്തിൽപ്പെട്ട അതേ വർഗത്തിൽപ്പെട്ടതാണ് നായിങ്കണാന്ന് പറയുന്നത്. ഗീതയിൽ നായിങ്കണയെ ഉപമിച്ചത്. വായിക്കേണ്ടതാണിത്. ഞാൻ പറയാം, ഒരു നായിങ്കണം ഉണ്ടെന്നിട്ട് അവിടെ വട്ടം കെട്ടി വെച്ചാൽ മതി. ഞാനത് ജപിച്ചാൽ തുടങ്ങണേ. ഈ സാധു കൊണ്ടേ കെട്ടി വയ്ക്കും. ഇതൊരു വിശ്വാസമാണ്. ഇത് പെട്ടെന്ന് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും വ്യാപിച്ചു. സൗദി അറേബ്യയിൽ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ജോലിക്ക് പോയി. അപ്പൊ അവിടെ എല്ലാ സ്ഥലത്തും ഫ്ലക്സ്. മാഷാ അല്ലാ തബാറക്കല്ല. കേരളം മുഴുവനും മാഷാ അല്ലാ തബാറക്കല്ല. ഇത് എന്തെന്താ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വിശ്വാസത്തിന്റെ വ്യാപനമാണ് ഞാൻ ഈ പറഞ്ഞത്. പഠിക്കേണ്ടതാണിത്. എല്ലാം ഓരോരുത്തരും. കരിങ്കണ്ണനെയായിരുന്നു നേരത്തെ വച്ചിരുന്നത്. അത് കൃഷിയൊക്കെ നന്നായിട്ട് ഈ 5-8 വിത്തൊക്കെ അധികം ഉയരൂല്ലോ. അതിങ്ങനെ കൊലച്ച് നിന്നിട്ട് പഴുത്ത് നിൽക്കുന്നൊരു സമയമുണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കും. നോക്കി നിൽക്കുന്നവർക്ക് ഭാവനയുണ്ടാവും ആ സമയത്ത്. അതാണ് അതിൻ്റെ ആ നെൽകൃഷിയുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ കരിങ്കണ്ണന വയ്ക്കും. ഇത് ഞാനിങ്ങനെ പറഞ്ഞു പോയത്, അവിശ്വാസം വളരെ പെട്ടെന്ന് വരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിയുടെ 1-ാം കൊല്ല പരീക്ഷയ്ക്ക് ഒരു പെൺകുട്ടി തയ്യാറെടുക്കുകയാണ്. ആകെ ആവലാതി പഠിച്ച് രാത്രി പകലും വായിച്ച് 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 കാല് വെള്ളത്തിൽ വെച്ചിട്ടാണ് വായിക്കണം ഉറക്കം വരാതിരിക്കാൻ. ഈർക്കിലി ഇങ്ങനെ വെച്ചിട്ട് വായിക്കും. അങ്ങനെ വായിച്ച് രാവിലെ തന്നെ പള്ളിയിൽ ചെന്നിട്ട് ആരാധനയിൽ നിൽക്കുകയാണ്. അങ്ങനെ നിമഗ്നയായി, ആരാധനാ നിമഗ്നയായി അവളിങ്ങനെ നിന്നിട്ട് ഇടയ്ക്ക് കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുൻപിലുള്ള രൂപത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് പോലെ തോന്നി. കണ്ടു അവള്. അത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് വ്യാപിച്ചിട്ട് പിന്നെ ടൂറിസ്റ്റ് വണ്ടികളിലെ ആൾക്കാർ ഇത് കാണാൻ വരാൻ തുടങ്ങി. ആരെങ്കിലും പിന്നെ കണ്ടോ? ഇല്ല. പക്ഷെ ആ വിശ്വാസം നിലനിന്നില്ലേ? ഉവ്വ. മനസ്സിലായില്ലേ?
ഷബാബ് കഴിഞ്ഞ ഒരു 10-12 കൊല്ലം തുടങ്ങി ഞാൻ ഈ അന്ധവിശ്വാസങ്ങളുടെ ലോകം പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ഷബാബില് ഈ ഏർവാടിയിലെ ചങ്ങലക്കിട്ട കുറെ ആൾക്കാർ അഗ്നിക്കരയായി മരിച്ചുപോയി. ഭ്രാന്തുള്ള ആളുകളാണ്. അതിന് ഗവൺമെന്റ് സെക്ടറിൽ ആയുർവേദവും ആലോപ്പതിയും അതുപോലെ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള മരുന്നുകളും ചികിത്സയൊക്കെയുള്ള ഒരുപാട് സ്ഥലമുണ്ട് കേരളത്തിൽ തന്നെ. അവിടെയെല്ലാം നമ്മുടെ ആളുകളുണ്ട്. അവിടെയൊന്നും പോയിട്ട് കാര്യമില്ല, അവിടെ മരുന്ന് കഴിക്കണ്ടേ? മരുന്ന് കഴിക്കാൻ നമുക്ക് മാറുമല്ലോ, അതിന് ഉണ്ടായിട്ടതാണ്. ആരെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ല. മാറും എന്ന വിശ്വാസം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചില്ലേ? ഉവ്വ, അതാണ് അവിശ്വാസം. അത് വളരെ പെട്ടെന്നാണ്. നാളെ എന്തുണ്ടാവും? കൃഷി നശിക്കുമോ? കുട്ടി ജയിക്കുമോ? ആൺകുട്ടി ഉണ്ടാകുമോ? പെൺകുട്ടി ഉണ്ടാകുമോ? കുടുംബബന്ധം നന്നായി പോവുമോ? കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുമോ? ജോലി സാധ്യതയുണ്ടോ? എന്താ പ്രമോഷനുണ്ടോ? ഇങ്ങനെ ഓരോ ജിജ്ഞാസയുണ്ട്. ഇതിലെന്ത് നഷ്ടപ്പെടുന്നതും ഭയമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് അവശേഷിക്കുക? അവസാനം എന്താണ് അവശേഷിക്കുന്നത്? യാക്കോബ് നബി അലൈഹിസ്സലാം ഒരു ഒരു 5 എന്താ വ്യാഴവട്ട ഒരു 10-60 വർഷക്കാലം ജനങ്ങളെ സ്ഫുടം ചെയ്ത് പഠിപ്പിച്ച് വിശ്വാസം ബോധ്യപ്പെടുത്തി. അവസാനം പരീക്ഷ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഓമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും യുശ്രിക്കൂൻ. വികല വിശ്വാസത്തോടെയല്ലാതെ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല അധികം ആൾക്കാരും. ഈ പാടുപെട്ടത് തന്നെ കണക്ക്. 10-ാം ക്ലാസ് പാസ്സായി എന്നൊക്കെ ശരിയാണ്. വികലതയില്ലാത്തൊരു വിശ്വാസം സ്വീകരിക്കാൻ ഇവരുടെ മനസ്സ് നേരെ വരുന്നില്ല എന്ന്, വളഞ്ഞു തന്നെയാ ഇപ്പോഴും ഇരിക്കണമെന്ന്. എന്നാലോചിച്ച് നോക്കിയാ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതാണ് ശരി. ഇത് ഒരു വലിയ വലിയ ആശയങ്ങളുടെ ഒരു വലിയ ഉദാഹരണമാണ്. സൂറത്ത് യൂസുഫില് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ ആ വാക്ക്, മനുഷ്യരുടെ മനസ്സിൽ നിന്ന് അത്ര എളുപ്പമൊന്നും അവിശ്വാസം പോവില്ല. കാരണം ഭൗതിക ജ്വരവും ജ്വരയും താല്പര്യവും ആഗ്രഹവും അവരുടെ മനസ്സിലുണ്ട്. ചെറിയ വേദന പോലും അവർക്ക് വേദനയാണ്. നഷ്ടം പോലും തീരാ നഷ്ടമാണ്. അതിൽ ഖേദിച്ചുകൊണ്ടിരിക്കും. അത്തരം ആളുകളെ സംബന്ധിച്ചെന്താ, കേച്ചേരിയുടെ ഒരു 12-വരി കവിതയുണ്ട്, ഞാൻ പലയിടത്തും പറയാറുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, ഭാഷാഭോഷണിയിലാ വന്നേ. അദ്ദേഹം കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് എന്നോടൊപ്പം അജിന് വന്നപ്പോൾ ഞാൻ ഒരു ക്ലാസ്സിൽ ഇത് ഉദ്ധരിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു, ഇത് ഞാൻ എഴുതിയതാണോ? അദ്ദേഹത്തിന് പോലും അത് ഓർമ്മയുണ്ടായില്ല. അത്ര ജിജ്ഞാസയോടെ ആകെ 12 വരിയിൽ ലോക വിശ്വാസ അവിശ്വാസങ്ങളെ അദ്ദേഹം അങ്ങോട്ട് ഉൾക്കൊണ്ടിട്ട് വേർതിരിക്കപ്പെട്ടു അതിനകത്ത്. അതൊരു അപാര സിദ്ധിയാണല്ലോ. കാവ്യഭാഷയ്ക്ക് അത് കഴിയൂ. മരണഭയമുള്ള മാനവർ കുഴിയിൽ ശരണം നീ മാത്രമാണ് അന്ധവിശ്വാസമേ. തീർന്നില്ലേ? മുതുമുരിക്കാകിലും അവിശ്വാസമേ നിന്നെ മുറുകെ പുണരുന്നു മാനവ ബലഹീനത. നീ മുതുമുരിക്കാണ്, നിന്റെ മുള്ളുകൊണ്ടിട്ടവരുടെ മുഖവും തലയും മാറും, ശരീരവും മുതുകും കാലും കയ്യും ഒക്കെ പൊട്ടി രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. വേദനയാണ്, അണലി കളിച്ചാലുണ്ടാകുന്ന രോമകൂപങ്ങളിലെ വേദനയാണ് അവർക്ക്. ഇതൊക്കെ സഹിച്ചും മുതുമുരിക്കാണ് നീ എങ്കിലും നിന്നെ കെട്ടിപ്പിടിച്ചാൽ ഈ അവിശ്വാസം എന്ന നിന്നെ ഈ ബലഹീനരായ മാനവൻ ഒഴിവാക്കുകയില്ല. ഇതാണ് ഇപ്പൊ ഈ 100 കൊല്ലം എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്. ഇത് കൃത്യമായൊരു പഠനമില്ലായ്മയാണ് അതിൻ്റെ. അതായത് നമ്മളിങ്ങനെ ഒഴുക്കില് തൗഹീദ് പറഞ്ഞുകൊണ്ട് പോയി, നമുക്കും ഇത് മനസ്സിലായില്ല, ജനങ്ങൾക്കും മനസ്സിലായില്ല. എന്നോട് ക്ഷമിക്കണം നിങ്ങൾ. ഈ മാനവ ബലഹീനത എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. മനുഷ്യനത് കെട്ടിപ്പിടിച്ചിട്ട് വേണ്ടാന്ന് വഹിക്കേണ്ടത്, എന്നാലും മുറുകെ പിടിക്കും, അപ്പൊ വീണ്ടും മുള്ളുള്ളൂ. അങ്ങനെയാണ്. അതൊരു വല്ലാത്ത മാനുഷികമായൊരു ബലഹീനതയുടെ അവസ്ഥയാണ്. അവിശ്വാസം വളരെ ശക്തമായി പ്രചരിക്കും. അത് മനുഷ്യൻ അവലംബിക്കും, അതിനെ പുണരും, മനുഷ്യൻ അതിനെ വിട്ടുകൊടുക്കൂല. ഇത് എന്റേതാണ്, ഇത് നിന്റേതാണ്. അതുകൊണ്ടാണ് ആഫ്രിക്കയുടെ അവിശ്വാസം ഇന്ത്യക്കാരൻ്റെതില്ല, ഇന്ത്യക്കാരൻ്റെ അവിശ്വാസം ഏഷ്യൻ രാജ്യത്ത് വേറെ ഇങ്ങും എത്തൂല. സൗദി അറേബ്യയുടെ അവിശ്വാസം നമ്മുടെ ഇങ്ങ് കേരളത്തിൽ എത്തൂല. ഇനി ഇതൊക്കെ എത്തും, നമ്മൾ മാർക്കറ്റ് ചെയ്യണം. ഏതോ ഒരു സമ്മേളനത്തിൽ എറണാകുളത്ത് ഏതാ ബ്രിട്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒരു ബിഷങ്കരൻ വന്നിട്ട് മുസ്ലിം സമൂഹം 1-2-3 ലക്ഷം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു മുജാഹിദ് സമ്മേളനം. അവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, ഇത് ശരിയാണല്ലോ. ഒരു നല്ലൊരു പുസ്തകം തന്നിട്ട് മാർക്കറ്റ് ചെയ്യാനറിയാത്ത ഈ സമൂഹം എന്തിനാണ് ഇതിൻ്റെ പേരും പറഞ്ഞു നടക്കുന്നത്?
മനസ്സിലായി എനിക്ക് പറഞ്ഞു. ആ ഇതൊരു ചെറിയ പുസ്തകമല്ലേ, ഇത് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇതെന്താണെന്ന്, ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ആളുടെ പേര് ഞാൻ ഓർക്കണില്ല, ഞാൻ ആ സമ്മേളനത്തിൽ ഉണ്ടായില്ല. അപ്പൊ ഞാനത് സൂചിപ്പിച്ച് എറണാകുളം മറൈൻ ഗ്രൗണ്ട് ഇതെന്താ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആ സ്ഥലത്ത് നടന്നൊരു മഹാസമ്മേളനത്തെ അഭിമുഖീകരിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഖുർആൻ വെളിച്ചമാണ്. പക്ഷേ ഇത് പിടിക്കേണ്ട രൂപത്തിൽ പിടിക്കുകയും ആദരിക്കേണ്ട രൂപത്തിൽ ആദരിക്കുകയും തുറക്കേണ്ട ക്രമത്തിൽ തുറക്കുകയും വായിക്കേണ്ട ക്രമത്തിൽ വായിക്കുകയും ചെയ്യണം. വായിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് കേൾക്കും, മനസ്സിൽ എന്തുണ്ടാവും, താളലയങ്ങൾ ഉണ്ടാവും. ഖുർആൻ ഏഴ് സ്വരങ്ങളിൽ ഇറങ്ങിയതാണ്. ലോക സംഗീതത്തിൻ്റെ ബേസ് ഏഴ് സ്വരങ്ങളാണ്. ഇവിടെ സംഗീതവും വേറൊന്നുമില്ല പറയാൻ. പിൽക്കാലത്ത് ഖുർആൻ പിടിച്ചുകൊണ്ട് സംഗീതം പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പഠിക്കാവുന്നൊരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഖുർആൻ ഏഴ് സ്വരങ്ങളാണ് ഖുർആനിൻ്റെ പാരായണം, അതിൻ്റെ വായന, അതിൻ്റെ ഗാനാലാപം, അതിൻ്റെ ആലാപനം, എന്താ അതിൻ്റെ ഇമ്പം. അപ്പൊ യൂസുഫുൽ ഇസ്ലാം ഒരു 200,000 ആളുകളുടെ മുൻപിൽ പോപ്പ് ഗായകനായി പാടുമ്പോൾ അവരെല്ലാവരും ഉറഞ്ഞു തുള്ളുകയാണ്. ഇതല്ല ഇതിൻ്റെ സംഗീത സ്വാധീനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 200,000-300,000 ആളുകളായിരിക്കും. ശ്വാസം വിട്ടാൽ കേൾക്കുന്ന നിശബ്ദതയിൽ അനുവാചക മനസ്സുകളിൽ ആനന്ദവും അനുഭൂതിയും സംതൃപ്തിയും നിർവൃതിയും പകരുകയാണ്. മറ്റടുത്ത് വെറുതെ തുള്ളലും ചാടലുമാണ്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഖുർആൻ പാരായണത്തിൽ അതിൻ്റെ സംഗീതാത്മകത അതാണ്. പക്ഷെ നമുക്കിത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ അറിയാത്തതെല്ലാം അന്നാസു അവിതാ ഉലിമാ ജഹിലു എന്ന ഇമാം വസ്ദാലിയുടെ ഒരു ആപ്തവാക്യം. യഹ്യാ ഉലൂമുദ്ദീനൊക്കെ എഴുതിയപ്പോഴാണ് അദ്ദേഹം ആ വാക്ക് പറഞ്ഞത്. മനുഷ്യന് വിവരമില്ലാത്തതിൻ്റെ ശത്രുവാണ്. അവൻ അറിഞ്ഞുകൂടാത്ത ഏതൊരു കാര്യവും നമുക്ക് പറ്റൂല എന്ന് പറയും. അറിയാവുന്ന കാര്യമാണെങ്കിലോ അത് തരക്കേടില്ലാട്ടോ എന്ന് പറയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ അവിശ്വാസം വളരെ പെട്ടെന്നുണ്ടാവും, അത് ആളുകൾ ഒഴിവാക്കൂല. മറിച്ച് വിശ്വാസമാകട്ടെ വളരെ യത്നിച്ചാൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശരി, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവാണ്. ഖുർആൻ അതൊരു വെളിച്ചമാണ്, നമ്മൾ വായിക്കണം. എങ്ങനെ വായിക്കണം എന്നതിൻ്റെ മൂന്ന് ഘടകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ എത്ര താല്പര്യം നമുക്ക് നമ്മെ അങ്ങടെ ആകർഷിക്കും അതിൻ്റെ ആസ്വാദ്യത, ആസ്വാദനം. നിങ്ങളുടെ മനസ്സിൽ ശക്തമായ ഭാവങ്ങളുണ്ടാവും, നിങ്ങളുടെ തലച്ചോറിനെ അത് ഉദ്ദീപിപ്പിക്കും, ശക്തി പകരും. അതാണ് ഈ വെളിച്ചത്തിൻ്റെ പ്രത്യേകത. ഈ വെളിച്ചം നഷ്ടപ്പെട്ടാൽ ആകെ കൂരിട്ടാവും. അരണ്ട വെളിച്ചത്തിൽ കുട്ടികളൊരിക്കലും കരണ്ട് പോകുമ്പോൾ ഇപ്പോൾ പവർ കിട്ടില്ല. കരണ്ട് പോയാൽ ഉടനെ അമ്മ എവിടെയാണെന്ന് ആ കുട്ടി വിളിക്കുക. ഞാനിവിടെയുണ്ടെന്ന് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും കുട്ടികൾ പറഞ്ഞിട്ടുണ്ടോ? അമ്മേ അമ്മ എവിടെയാണെന്നാ ചോദിക്കുള്ളൂ. മനസ്സിലായോ? ഈ അന്വേഷണത്തെ തലതിരിച്ച് വിടുമ്പോൾ അവിശ്വാസം വർദ്ധിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസവും അവിശ്വാസവും വേർതിരിച്ച് പഠിക്കുന്നതിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആൻ 2000 വാക്കുകൾ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ഉപയോഗിച്ചു. അത് ഏറ്റവും താഴെ തലയിലുള്ളൊരു LKG പോലും പഠിക്കാത്ത കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷ മുതൽ. ഇവിടെ പാരായണം ചെയ്ത വാചകം പറയാം. അല്ലാഹു നൂറു സമാവാത്തി വല്ല. ഇമാം ഗസ്സാലി ആ ഒരൊറ്റ വാചകത്തിൽ ഒരു വലിയ ഗ്രന്ഥം കിതാബ് എഴുതി. പക്ഷെ അത് വായിച്ച അവസാനം എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ദർശനങ്ങൾ ലഭിച്ചത് അതിനകത്ത് നമുക്ക് മനസ്സിലാവും. ഒരായത്തിന്റെ പഠനമാണത്. പക്ഷെ നിങ്ങൾ ആ കിതാബ് ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. വളരെ ബൃഹത്തായൊരു ഗ്രന്ഥം. ഈ മഹാപ്രപഞ്ചത്തിന്റെ വെളിച്ചമാണ് അല്ലാഹു, ഈശ്വരൻ. അതാരുടെയും വിഭാഗീയമായ ഒരു സ്വത്തല്ല, അറബികളുടെ അല്ല, അത് ആഫ്രിക്കൻ ജനതയുടെ അല്ല, ഉത്തരേന്ത്യക്കാരുടെ അല്ല, ദക്ഷിണേന്ത്യക്കാരുടെ അല്ല. ഈ മഹാപ്രപഞ്ചത്തിന്റെ സത്തയാണത്, അതാണ് വെളിച്ചമാണ്. ആ വെളിച്ചത്തിന് പാർഷ്വാലിറ്റികളൊന്നുമില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ചായ്വ്, വേറൊരു വിഭാഗത്തോട് താല്പര്യം, ആ രാജ്യത്തെ ഇഷ്ടം, ഈ രാജ്യത്തെ ഇഷ്ടമില്ല, അങ്ങനെയൊന്നുമില്ല. ആ വെളിച്ചം ഈ ലോകത്തിന് മുഴുവൻ സദാ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വിളക്ക് ഹോമിക്കാം. ആ വിളക്കിന്റെ വെളിച്ചം
ഷാർപ്പായി പ്രപഞ്ചത്തെ കേന്ദ്രീകരിക്കണമെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗവും പ്രതലങ്ങൾ വേണം. അതാണ് നമ്മുടെയൊക്കെ ബൾബിന് പ്രതലമുണ്ട്, അല്ലെങ്കിൽ മുകളിലേക്കല്ലേ പോകുന്നത് പലതും. അപ്പോൾ പ്രപഞ്ചത്തെ ഫോക്കസ് ചെയ്യോ, അത് എത്ര വലിയ വാചകം. ഇതിന് എണ്ണയും ഇലക്ട്രിസിറ്റിയും മറ്റ് മാഗ്നറ്റ് പവറും ഇതൊന്നും ആവശ്യമില്ല. വളരെ മഹത്തായൊരു വാചകത്തിലൂടെ ഖുർആൻ അതിൻ്റെ വെളിച്ചം ഈ ലോകത്തിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കുന്നു. നമ്മൾ കണ്ണു തുറന്ന് കണ്ടാൽ മതി, കണ്ണടയ്ക്കാതിരുന്നാൽ മതി. കണ്ണു തുറന്ന് കാണാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ആവശ്യം വരണം, നമുക്ക് ആഗ്രഹം വരണം, അപ്പോൾ നമ്മളത് വായിക്കും. നമ്മളൊരുപാട് ലൈബ്രറി ബുക്സുകൾ എടുത്ത് കൈമാറ്റം ചെയ്ത് വായിക്കാറുണ്ട്. പക്ഷെ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. വെറുതെ റമദാൻ വരുമ്പോൾ പള്ളികളിൽ എന്തോ ഒരു മുസഹഫ് ഉണ്ടായാലും മതിയാവില്ല. അത് നിങ്ങൾ റമദാനിൻ്റെ പാരായണമാണ്. അത് ഓരോ അക്ഷരത്തിനും കൂലി കിട്ടും, നല്ല കാര്യം. പക്ഷേ ഈ വായന നിങ്ങളെ നിങ്ങളാക്കുന്നതിനുള്ളൊരു വായനയാണ്. അങ്ങനെയാണ് ലോകത്ത് മാറ്റങ്ങൾ വന്നത്. അപ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന, യാതൊരു സാമൂഹിക പരിജ്ഞാനവും ഇല്ലാതിരുന്ന, ലോകരാജ്യങ്ങൾ സഞ്ചരിക്കാത്ത ആളുകൾ ആദ്യമാദ്യം ഓരോ രാജ്യത്തേക്കും ചെന്നപ്പോൾ അവർ അവിടെ സമ്പൂർണ്ണ ആദരവുകൾക്ക് വിധേയമായി എന്ന് മാത്രമല്ല അംഗീകരിക്കപ്പെട്ടു, അവരെ ആ ജനം സ്വീകരിച്ചു. ഈജിപ്തിലെ അമ്രുബില്ലാസിയുടെ പള്ളി കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, എല്ലാ സഹാബികളും നബിയുടെ നാട്ടിൽ മരിക്കാൻ പ്രാർത്ഥിച്ചവരാണ്. തിരിച്ച് മദീനയിലെത്തിയിട്ട് നബിയുടെ നാട്ടിലേ മരിക്കാവൂ എന്ന് ആഗ്രഹിച്ചവരാണ് സഹാബികളിൽ അധിക പേരും. എന്താ ഇദ്ദേഹം ഇവിടെ വന്നത്? ജനം വിടാത്ത അവസ്ഥ വന്നു. നമ്മളെ ആളുകൾ സ്വീകരിക്കുകയാണ്. ഈ വെളിച്ചത്തിന്റെ ഗുണമുണ്ട് ഞാൻ ഈ പറയണേ. ഫലസ്തീനിൽ നിന്നൊരു സംഘം ആളുകൾ മദീനയിലെത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിത് നോക്കാൻ കഴിയില്ല, നിങ്ങളിത് വന്ന് ഏറ്റെടുക്കണം. അത്ര ഷറാണ് ഇവരെ കൊണ്ട്, ഇസ്രായേലിനെ കൊണ്ട്. നിങ്ങളാവുമ്പോൾ അതിനെ ജയിച്ചടക്കാൻ കഴിയും, നിങ്ങളെ അവർക്ക് ഭയമുണ്ട്. ശരി, ഞാൻ വരാം. ഉമർ അവിടെ എത്തി. നമ്മളെ ഇന്ന് ആ നാട്ടിൽ നിന്ന് ഓടിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. വിരോധാഭാസം നോക്കിയ ഞങ്ങൾ. 13 നൂറ്റാണ്ട് മുൻപ് നമ്മളെ വിളിച്ചു വരുത്തി എന്ന് മാത്രമല്ല, അവരുടെ നിലനിൽപ്പിന് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ രാജ്യത്തിന്റെ ചുമതല നിങ്ങൾ ഏറ്റെടുക്ക്. ഞങ്ങൾ നിർഭയരും സുരക്ഷിതരുമാണ്. ഉമറിനെ മാറ്റിയ ഒരു മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞത്, വല്ലാത്ത മാറ്റം. ഇന്ന് നമ്മളെ എല്ലാ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓടിക്കുകയാണ്. ആർക്കും കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും അവസാനം ഞാൻ നോക്കി, പള്ളിയിൽ കയറിയോ കാതോച്ചു. എല്ലാ സ്ഥലത്തും ക്രൂദ്ധമായി ആളുകൾ നോക്കുകയാണ്. എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. പള്ളിയിലെങ്കിലും ഇതിന് ഒഴിവുണ്ടെന്ന് ഓർത്ത്, അതുമില്ല. റെയിൽവേ സ്റ്റേഷനിലെ അപരിചിതരാണ്, എല്ലാവർക്കും പേടിയുണ്ടാവും. കാരണം ആളുകൾ കൂടുന്നതനുസരിച്ച് സീറ്റ് കിട്ടൂല, റിസർവ് ചെയ്യാത്തവരെ. ആകെ 2 കോച്ചും ഉണ്ടാവും. അപ്പൊ ആളുകൾ അധികം വരുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല. അപ്പൊ എത്രയും വേഗം കയറിക്കൂടാൻ വേണ്ടി ആ വന്യ ആളിനോട് ഈർഷ്യത കാണിക്കുന്നത് ഒരു അത്ഭുതമാണല്ലോ. മനുഷ്യന്റെ കാര്യം ആകെ ലോകം മുഴുവൻ പേര് കേട്ടാൽ മതി, നമ്മുടെ വേഷ ഡ്രസ് കോഡ്, നമ്മുടെ വാൾപോസ്റ്റിന്റെ ഡിസൈൻ, ഇത് കണ്ടാൽ മതി ആളുകൾക്ക് പേടിയാണ്. വാൾപോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ്. ആളുകൾക്ക് ഭയമാണ്. മുൻപ് അവരുടെ പേടി മാറാൻ മാത്രമല്ല, സുരക്ഷിതത്തിനാണ് നമ്മളെ വിളിച്ചുകൊണ്ടുപോയത്. എന്തോ ഒരു മാറ്റം ലോകത്ത്. ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനമാണ് ഒക്കെയും അത് പോയാൽ പോകും ചുക്കാൻ തിരിഞ്ഞൊരു കപ്പൽ പോലെ. അത്ര രണ്ടുപേരും കവിതകളിൽ അവസാനിപ്പിക്കുകയാണ്. ഒക്കെയും പോകും അത് പോയാൽ ചുക്കാൻ തിരിഞ്ഞുള്ള കപ്പൽ പോലെ. നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കും, ഒരസ്തിത്വമില്ലാതാവും. അത് ലോകത്തിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു നോട്ടീസ് ഇറങ്ങും. ആ നോട്ടീസ് കണ്ടിട്ട് 25 ആൾ അതിൻ്റെ കൂടെ പോകും. അശറിന് വരുമ്പോൾ വേറൊരു നോട്ടീസ് കിട്ടും, അതിൻ്റെ കൂടെ 30 ആൾ പോകും. മഗ്രിബിന് വരുമ്പോൾ വേറൊരു ലഘുലേഖ കൊടുക്കും, അപ്പോൾ 50 ആൾ അതിൻ്റെ കൂടെ പോകും. എന്ത് ചുക്കാനുമില്ല, കപ്പലുമില്ല. അല്ലാമായിക്കുംബാല് 1953 NBS അത് മലയാളത്തിൽ ആവലാതിയും പ്രകൃതി അതിൻ്റെ മറുപടിയും എഴുതിയത്. അവളെത്ര പേര് കണ്ടു വായിച്ചു എന്ന് എനിക്കറിയില്ല. ഇക്ബാലിനെ ഏറ്റവും കൂടുതൽ പഠിച്ച ആള് വലിയ ഒരു ചിന്തകനും പണ്ഡിതനുമാണ് സമദാനി. അദ്ദേഹമാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ. നല്ലൊരു പഠനമാണത്. അദ്ദേഹം പറഞ്ഞല്ലോ, നീ എന്താ നോക്കി പേടിച്ച് നടക്കണത്? കടല് നീയാണ്, കപ്പലും നീയാണ്,
കപ്പിത്താനും നീയാണ്. പിന്നെ നീ എന്താ ഭയപ്പെടുന്നത്? ഹോ, എന്തൊരു വലിയ വാചകം! വിശ്വാസം പറഞ്ഞതാണ്. ഈ കടലും നീയാണ്, കപ്പലും നീയാണ്, കപ്പിത്താനും നീയാണ്, സഞ്ചരിക്കുന്നത് നീയാണ്. പിന്നെ നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഒരോളത്തെയാണോ? ഓളത്തിന്റെ ശാസ്ത്രം എപ്പോഴും അത് സമനിരപ്പിൽ മാത്രമേ ഓളം ഉണ്ടാവുള്ളൂ. എന്റെ മുകളിൽ ഇങ്ങനെ കൂർമ്പിച്ചൊന്നുമല്ല കാണുന്നത്, അങ്ങനെയൊന്നുമല്ല എന്റെ രീതി. ഞാൻ പറഞ്ഞത് അല്ലാമ ഇക്ബാൽ പറഞ്ഞ ആ വാക്ക്, നിങ്ങളാണ് കടല്, ഈ പ്രപഞ്ചം, അതിലെ സഞ്ചരിക്കുന്ന കപ്പലുകളും വാഹനങ്ങളും നിങ്ങളാണ്. നിങ്ങളാണ് സഞ്ചാരകർ. നിങ്ങൾ ആരെയും ഭയപ്പെടണ്ട. നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പരിപാലകനായ, കാരുണികനായ, സ്നേഹമയിയായ, വിട്ടുവീഴ്ച ചെയ്യുന്ന കൂട്ടുകാരനായ, പിമ്പലം നൽകുന്ന, നിങ്ങളുടെ എല്ലാ ചെയ്തികളും കുറ്റങ്ങളും സാരമില്ല എന്ന് പറഞ്ഞ് തൊട്ട് തട്ടിയിട്ട് അത് പുറത്ത് മാപ്പാക്കി തരികയും വലിയ വിജയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷകനുണ്ട്. ഇനി കൂടുതൽ വേണോന്നേ? ലില്ലദീന അഹ്സനു വൽ ഹുസ്ന വ സിയാദ. നല്ല ജീവിതം നയിച്ചവർക്ക് നല്ലതാണ് പിന്നീട് വരാൻ പോകുന്നത്. പിന്നെ അതിന് പ്ലസ് കൂടുതലും നൽകും. ഖുർആനിലെ വല്ലാത്ത വാക്കാണത്. പിന്നെ അഡീഷണലായിട്ട് കൊടുക്കുകയാണ്. സാധാരണ മിനിമം ചോറും കറിയും മാത്രമല്ല, അഡീഷണൽ ഒരുപാടുണ്ട്. അത് കിട്ടുമ്പോഴാ ചോദിക്കുന്നത് ഇനി എന്താ വേണ്ടത്? നീ ആഗ്രഹിക്കുന്നതൊക്കെ പറക്കും ശരീരകത്തുണ്ട്, കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി, പറുമേ പറയണ്ട. സ്വർഗത്തെക്കുറിച്ച് തഴവയുടെ ചില വാക്കുകളുണ്ട്, ഖുർആന്റെ ആയത്തുകൾ മാത്രമാണ്. വായിക്കുക സമയം കിട്ടുമ്പോഴേ. ശരി, ഖുർആൻ ഒരു വെളിച്ചമാണ് ഈ ലോകത്തിനും പ്രപഞ്ചത്തിനും. അത് മുസ്ലിമുകളുടെ ഗ്രന്ഥമല്ല, നമ്മുടെ വിഷയം വിശ്വാസമാണ്. വിശ്വാസം മുഴുവൻ മനുഷ്യനും ഒരുപോലെ പത്യം, അവിശ്വാസം എല്ലാവരുടെയും നാശം. ലോകത്തിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു, എല്ലാ ദുച്ഛൈതികളും ചിന്തകളും ഉണ്ടാക്കുന്നു, നരഹത്യവരെയും ഉണ്ടാക്കുന്നു, നരബലി ഉണ്ടാക്കുന്നു. ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നു. വിധവകളുടെ ഹോമ അഗ്നി കുണ്ടത്തിൽ എറിയപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ വിശ്വാസമാണ്. പശുവിന്റെ അരിയിലൂടെ പോയാൽ തല്ലി കൊല്ലുന്നു. കാളയെ പൂട്ടാൻ വേണ്ടി കഴുത്തില് മേദലും ഇത് നുകവും വച്ചാൽ അവൻ മർദ്ദനമേൽക്കുന്നു. മാംസം കഴിക്കുന്നവൻ വധിക്കപ്പെടുന്നു. അതൊരു വിരോധാഭാസം. ഞാനിത് പറഞ്ഞ ഇത് രാഷ്ട്രീയം ഒന്നും ഇതിനകത്തില്ല. ഇത് ലോകത്ത് വിശ്വാസം എല്ലാ മനുഷ്യനും ഒരുപോലെ പത്യം. അത് സ്വീകരിക്കുന്നവന് ഒരുപാട് ആയിരം ആയിരം ഗുണങ്ങൾ. അവിശ്വാസം മുഴുവൻ മനുഷ്യന്റെയും കഴിവ് നഷ്ടപ്പെടുത്തുന്നു, ശൈതല്യം ഉണ്ടാക്കുന്നു, നിർഭയത്വത്തിന് പകരം ഭയം ജനിപ്പിക്കുന്നു, ആശങ്ക ജനിപ്പിക്കുന്നു, ക്രൂര മനസ്സുണ്ടാക്കുന്നു, അക്രമം ജനിപ്പിക്കുന്നു. ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷയമല്ലേ? ആ വിഷയത്തെ ഭേദിക്കണമെങ്കിൽ നമ്മുടെ അറിവും ചിന്തയും കൂട്ടായ്മയും ശക്തിപ്പെടണം. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ഈ സദസ്സിനെ തൃപ്തിപ്പെടുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഗുരുവര്യന്മാരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമതകളിൽ നിന്നും ഈ സമൂഹത്തെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനും നാട്ടുകാർക്കും യശസ്സും പ്രതാപവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.